ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രാക്ക് പി എസ് സിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജുഷ. നമ്മൾ ഏത് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠനം സ്റ്റാർട്ട് ചെയ്താലും നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ചിന്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പരീക്ഷ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് അല്ലേ. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എളുപ്പത്തിൽ എങ്ങനെ ക്രാക്ക് ചെയ്യാം, ആ രീതിയിലേക്കുള്ള ചിന്തകൾ ഇങ്ങനെ പോകും. അപ്പോൾ പ്രത്യേകിച്ചും തുടക്കക്കാരാണെങ്കിൽ നമ്മുടെ മുന്നിലാകെ ചിലപ്പോൾ 6ഓ 7ഓ മാസങ്ങൾ മാത്രമേ നമ്മുടെ മുൻപിലുള്ളൂ എങ്കിൽ നമ്മളിത് അല്ലെങ്കിൽ നമുക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ മറ്റൊരാളോട് ചോദിക്കുമ്പോൾ എന്താ പറയുക, അവരെ സ്വാഭാവികമായിട്ട് എഴുതുന്ന മറുപടി എന്തായിരിക്കും? ഓ, നിനക്ക് അല്ലേ ഓരോ 6 മാസത്തിലുള്ളൊന്നും കിട്ടില്ല, സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ട്, ക്ഷമിക്കുക, കാരണം വേറെ സമയമില്ല എനിക്ക് വീഡിയോ എടുക്കാൻ, കാരണം എനിക്ക് പഠിക്കാനുണ്ട്. ഞാൻ 2 പരീക്ഷ UPSC LDC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് വീഡിയോ ചെയ്യുന്നത് ഇതൊരു എൻ്റെ ഒരു പാഷൻ്റെ ആ ഒരു എന്താണ് നമ്മുടെ ഒരു ആഗ്രഹങ്ങൾ ഉണ്ടാവുമല്ലേ, അതിന് പേരിൽ ചെയ്യുന്നതാണ്. പിന്നെ നമ്മൾ ഞാനിപ്പോൾ പാരലായി തന്നെ ഒരു ഷോപ്പ് റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ കുറച്ച് ബിസി ആയതുകൊണ്ട് ഈ രീതിയിൽ മാത്രം ഇപ്പോൾ വീഡിയോ എടുക്കാൻ നിവൃത്തിയുള്ളൂ, അല്ലാത്ത സമയം ഞാൻ ഫ്രീ ആയിട്ടില്ല, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ പൊതുവേ എന്താ പറയുക, നമുക്കറിയാം പറയുന്ന ഒരു കാര്യമാണ് ഇത്ര കാലയളവിനൊന്നും കിട്ടുള്ളൂ, 2-3 കൊല്ലമൊക്കെ ഇതിന് വേണ്ടിയിട്ട് മെനക്കെട്ടിരുന്ന് പഠിച്ചാൽ മാത്രമേ ജോലി കിട്ടുള്ളൂ എന്ന് പറയാം അല്ലേ. അത് പ്രത്യേകിച്ചും തുടക്കക്കാരുടെ മനസ്സിൽ ഭയങ്കര വിഷമമുണ്ടാക്കും, കാരണം അവർ പ്രതീക്ഷയോടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാകും, പക്ഷെ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ അവരെ മനസ്സിൽ ഭയങ്കരമായിട്ട് ടെൻഷനൊക്കെ ഉണ്ടാകും. അപ്പോൾ എങ്ങനെയാണ് ഒരു എക്സാമിനെ നേരിടുക, എങ്ങനെയാണ് ചുരുങ്ങിയ സമയത്തിനുള്ളിൽ എത്ര നമ്മളെ പഠനം സ്പീഡാക്കാൻ വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് എന്താണെന്നറിയോ, ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സിലബസ് അറിയുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്, ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഇപ്പോൾ LDCയുടെ സിലബസിൽ കേരള ഹിസ്റ്ററിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. അതായത് കേരള ഹിസ്റ്ററിയുടെ ചാപ്റ്റേഴ്സ്, നമ്മൾ SCERT NCERT ചാപ്റ്റേഴ്സ് ഏതൊക്കെ നിർബന്ധമായിട്ടും കവർ ചെയ്യണം, പിന്നെ എത്ര മുതൽ എത്ര വരെയുള്ള ഭാഗങ്ങളാണ് ഇമ്പോർട്ടൻറ്റ്. നമുക്കറിയാലോ, നമുക്കൊരു ലെവൽ അറിയില്ല, നമ്മളിങ്ങനെ പരക്കെ വായിക്കും, എവിടെ നിന്നൊക്കെ PDF കിട്ടി അതൊക്കെ വായിക്കും, ലാസ്റ്റ് എന്താണ് ഒരവസ്ഥയായിട്ട് മാറും അല്ലേ. നമ്മളെ എക്സാം ഹാളിലെത്തുമ്പോൾ നമുക്കൊരു പുക മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ അതില്ലാണ്ട് കണക്കുള്ള ചിട്ടയായ പഠനം വേണം. നമ്മൾ സിലബസിനെ എന്താണ് നല്ലോണം കീറി മുറിച്ച് അനലൈസ് ചെയ്യണം, എത്ര വരെ പഠിക്കണം എന്നുള്ളൊരു ധാരണ നമുക്കുണ്ടാവണം. അപ്പോൾ നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ കേരള ഹിസ്റ്ററിയാണ്, ഞാൻ അതിൻ്റെ PDF, അതായത് കേരള ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള SCERT കംപ്ലീറ്റ് PDF ഞാൻ എന്തായാലും നമ്മുടെ ടെലിഗ്രാം ചാനലിൽ അതിൽ ഞാൻ എന്തായാലും ഇടും കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഷെയർ ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക വെച്ചാൽ ടെലിഗ്രാം ചാനലിലും കൂടി ജോയിൻ ചെയ്യുക, എന്തായാലും അതിൽ കേരള ഹിസ്റ്ററിൻ്റെ ടോപ്പിക്സ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആദ്യം നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. യെസ്, നമുക്ക് ആദ്യം കേരള ഹിസ്റ്ററിയായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം നോക്കിപ്പോവാം. അപ്പോൾ ഹിസ്റ്ററി എന്നുള്ള പോർഷനിൽ കേരള വരും, ഇന്ത്യൻ വരും, പിന്നെ നമുക്കൊരു വേൾഡ് ഹിസ്റ്ററി വരും. അപ്പോൾ ഇത് മൂന്നും കൂടിയിട്ടാണ് ആകെ 5 മാർക്കുള്ളത്. നിങ്ങളിപ്പോൾ ഏത് റാങ്ക് ഫയൽ പരിശോധിച്ച് കഴിഞ്ഞാലും നമ്മൾ പല വോളിയംസിലാണ് റാങ്ക് ഫയൽ വരുന്നതെങ്കിൽ അതിലൊരു വോളിയം എന്ന് പറയുന്നത് ഒരു വലിയൊരു ഭാഗം എന്ന് പറയുന്നത് ഹിസ്റ്ററി തന്നെയായിരിക്കും. അപ്പോൾ ഇത് നമ്മൾ മൊത്തം കുത്തിയിരുന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് 6 മാസത്തിനുള്ളൊന്നും തന്നെ ആ ഒരു ഭാഗം വരെ കംപ്ലീറ്റ് ചെയ്ത റിവിഷൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് സെലക്റ്റഡ് ആയിട്ട് പഠിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ നമ്മൾ ആദ്യം പഠിച്ചു തീർക്കേണ്ടത് 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്ററായ നവകേരള സൃഷ്ടിക്കായി എന്നുള്ളതാണ്. കാരണം അതിൽ ഏകദേശം എല്ലാ ഭാഗങ്ങളും നല്ല വൃത്തിയായിട്ട് കവർ ചെയ്യുക, ആൻഡ് ദെൻ അതിൻ്റെ റിവിഷൻ കൊടുക്കുക. ഇത് പ്രധാനപ്പെട്ട ചാപ്റ്ററാണ്, ഒരു ഭാഗം പോലും സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു തീർക്കുക. യെസ്, അടുത്തതായിട്ട് പഠിക്കേണ്ട പാഠം 10ാം ക്ലാസ്സിലെ കേരളം ആധുനികതയിലേക്ക് എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. PSC ഈ അടുത്ത് ചോദിച്ച എല്ലാ ചോദ്യങ്ങളിലും ഈ ഒരു ഭാഗങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലായാലും ചോദിച്ചിട്ടുണ്ട്. സോ എല്ലാ പോയിൻറ്റ്സും ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം വൃത്തിയായിട്ട് നന്നായിട്ട്, അതായത് നമ്മൾ മനസ്സിരുത്തി വായിക്കുക, ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക, ആൻഡ് ദെൻ അത് റിവിഷൻ ചെയ്യുക. ഇനി അവസാനമായിട്ട് നോക്കേണ്ടത് +2 ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ അതിൽ കേരള ചരിത്രത്തിൻ്റെ ആ ഒരു ഭാഗത്തിൽ നമ്മൾ പറയുന്ന ഭാഗം മാത്രം, അതായത് പേജ് നമ്പർ 39, ആ ഒരു ഓൾമോസ്റ്റ് 39 ആകുമ്പോഴേക്ക് നമുക്ക് പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ തൊട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അത് തൊട്ടുള്ള കാര്യങ്ങൾ നമ്മൾ വ്യക്തമായിട്ട് ആ 2 ചാപ്റ്റേഴ്സും കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കാരണം അവിടെ വരുന്ന ചോദ്യങ്ങൾ അല്ലെങ്കിൽ അവിടെ വരുന്ന ഓരോ ഭാഗങ്ങളും നമ്മൾ ചിന്തിക്കും വളരെ എളുപ്പമാണ്, പക്ഷേ പഠിച്ചെടുത്തിട്ട് മനസ്സിലാക്കിയെടുക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, പ്രത്യേകിച്ചും തുടക്കക്കാർക്ക്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് 1ഓ 2ഓ തവണയല്ല, കുറച്ചധികം തവണ വായിക്കേണ്ടി വരും. എന്നിട്ട് നിങ്ങളുടേതായ രീതിയിൽ അത് എന്ത് ചെയ്യണം, നോട്ട് എഴുതിയിട്ട് പഠിക്കേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കുറഞ്ഞ സമയത്തിനുള്ളിൽ വേഗത്തിൽ നമ്മുടെ കേരള ഹിസ്റ്ററി എന്നുള്ള ഭാഗം കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ 3 ചാപ്റ്റേഴ്സ് നിങ്ങൾ ക്ലിയർ ചെയ്തിട്ട് ഇനി പിന്നെ നിങ്ങൾ PYQs ചെയ്ത് നോക്കുമ്പോൾ കേരള ഹിസ്റ്ററിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റുന്നുണ്ടോ നോക്കൂ കേട്ടോ.
അപ്പോൾ എനിക്ക് ഉറപ്പുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് കവർ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക്, കേരള ഹിസ്റ്ററി ആയിട്ട് ബന്ധപ്പെട്ട മാക്സിമം ഒരു 90% മാർക്കെങ്കിലും നമുക്ക് ആ ഒരു മേഖലയിൽ നിന്നുള്ള ചോദ്യങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോ മേഖലയും നമുക്ക് എന്ത് ചെയ്യണം, കീറി മുറിച്ച് നോക്കണം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ തുടർന്ന് നിങ്ങൾ എന്തായാലും എന്താണ് നിങ്ങൾ ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ താഴെ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. സോ അതിൽ ജോയിൻ ചെയ്യുക. അതിലെന്തുണ്ട് നിങ്ങളുടെ ഇതിൻ്റെ PDF സെലക്ട് ചെയ്തിട്ടുള്ള ടോപ്പിക്സിൻ്റെ മാത്രം PDF കൊടുത്തിട്ടുണ്ട്. യെസ്, അപ്പോൾ ഇങ്ങനെ ഓരോ സബ്ജക്റ്റിൻ്റെയും PDF നമ്മൾ പഠിക്കേണ്ട SCERT NCERT ചാപ്റ്റേഴ്സ്, ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സിൻ്റെ PDF ഞാൻ എന്തായാലും തുടർ വരും ദിവസങ്ങളിൽ നൽകും. ഇതുപോലെ തന്നെ നിങ്ങളുടെ ഇതേ രീതിയിൽ തന്നെ സപ്പോർട്ട് ചെയ്യുക. നമുക്ക് ഓരോ ഭാഗങ്ങളും നോക്കാം, ജോഗ്രഫി നോക്കാനുണ്ട്, ആൻഡ് ദെൻ കേരള ഹിസ്റ്ററിയും ആയിട്ടുള്ളൂ, ഇന്ത്യൻ ഹിസ്റ്ററി ഉണ്ട്, വേൾഡ് ഹിസ്റ്ററി പോർഷൻസ് നോക്കാനുണ്ട്. അങ്ങനെ ഓരോ നമുക്ക് സോർട്ട് ചെയ്ത് പഠിക്കുക. ഇത് മാത്രം നമ്മൾ ആദ്യം പഠിച്ച് തീർക്കുക, എന്നിട്ട് മാത്രം നമ്മൾ മറ്റ് PDF വായിക്കുക കേട്ടോ. അല്ലാതെ നമ്മളെല്ലാം കൂടി നീട്ടിപ്പരത്തി വായിക്കരുത്. നമുക്ക് വിചാരിച്ച പോലെ സ്കോർ ചെയ്യാൻ പറ്റില്ല എക്സാം ഹാളിൽ, നമുക്ക് വേണ്ടത്ര വിധത്തിൽ, അല്ലെങ്കിൽ നമുക്ക് അത്രയും നല്ല കോൺഫിഡൻസിൽ എക്സാമിന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമ്മുടെ ടെലിഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുക, അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യണം കേട്ടോ.